നമസ്കാരം, ആനന്ദ് പോളാണ്. ഈ വീഡിയോ ആരെയും വെല്ലുവിളിക്കാനോ ആരുമായി ശത്രുത ഉണ്ടാക്കാനൊന്നും വേണ്ടിയിട്ടല്ല. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ വിവാദത്തിലെല്ലാം പെട്ട നമ്മുടെ ചെറായിലുള്ള അക്വേറിയമാണ്, ഒരു അക്വേറിയം ഷോയാണ്. അവിടെയാണ് വന്നിരിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെയാണ് ഈ അക്വേറിയം നടത്തുന്നത്. അപ്പോൾ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ വീഡിയോ കണ്ടിട്ടുണ്ടാകും. 50 രൂപയ്ക്ക് ടിക്കറ്റ് വാങ്ങരുത്, 20 രൂപയെ നിനക്ക് വാങ്ങാനുള്ള അവകാശമുള്ളൂ, അങ്ങനെ പറഞ്ഞിട്ട് എസ് ഐ ആണോ സി ഐ ആണോ ആയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. ഇവിടുന്ന് ഇവിടം വരെ വന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ചില കാര്യങ്ങൾ നമ്മുടെ ആളുകൾക്ക് പറഞ്ഞിട്ട് ഇതാരും വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ചിലത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ്. ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു സംരംഭകൻ എന്ന് പറയുന്നത് കഷ്ടപ്പാടുകൾ നിറഞ്ഞൊരു ജീവിതത്തിലൂടെ മുന്നോട്ട് വരുന്ന ആളുകളാണ്. ഒരുപാട് ചിലവുകൾ അവർക്കുണ്ട്. ഓക്കെ, ഇതിനകത്ത് കയറി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം പൈസ മുടക്കി ചെയ്തിരിക്കുന്നതാണ്. അപ്പം ഇതിന് പുറക്കിയിരിക്കുന്ന പൈസ, ഇതിന് ദിവസവും വരുന്ന ചിലവുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളും, അദ്ദേഹം മേടിച്ചിരിക്കുന്ന ഫീയും, ഇതിനെയാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നിങ്ങൾ ജഡ്ജ് ചെയ്യുക, ഇത് അനാവശ്യമായി മേടിച്ച ഫീയാണോ അതോ ആവശ്യമുള്ള ഫീയാണോ എന്നുള്ള കാര്യം നിങ്ങൾ ജഡ്ജ് ചെയ്യുക. ഇത് ചിലപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഗുണം ചെയ്താക്കുന്ന ഒരു വീഡിയോ ആണ്. കാരണം നമ്മുടെ ചില സർക്കാർ ഉദ്യോഗസ്ഥർ, എല്ലാവരും അല്ല, ചില സർക്കാർ ഉദ്യോഗസ്ഥർക്കും ചില ജനങ്ങൾക്കും സംരംഭകരെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. അപ്പോൾ അവർ മനസ്സിലാക്കണം ഇവരെ എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നു, ഇതുകൊണ്ട് ആർക്കൊക്കെ ഗുണങ്ങളുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉതകുന്ന ഒരു വല്ലാത്തൊരു വീഡിയോ ആയിരിക്കും ഈ സംഭവം. നല്ല സർക്കാർ ഉദ്യോഗസ്ഥർ ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നും കൂടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഒരുപാട് വലിയൊരു ആനുകൂല്യങ്ങൾ കൊണ്ട് ഞാൻ ഇതിലെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അദ്ദേഹം സ്വന്തം എൻ്റെ കാര്യങ്ങൾ ചെയ്തു തന്നുകൊണ്ട് അങ്ങനെയല്ലാത്ത ജീവനക്കാർ, ശമ്പളം മേടിച്ച് ജീവിക്കുന്ന ജീവനക്കാർ, അവർക്ക് ശമ്പളം കിട്ടാനും സംരംഭകർ ഒരുപാട് അതിന് പുറകിൽ കഷ്ടപ്പെടുന്നുണ്ടെന്നും മനസ്സിലാക്കണം. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നമുക്ക് ഇദ്ദേഹത്തോട് ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വളരെ ചുരുക്കി ഞാൻ ചോദിക്കാം. ഓക്കെ, പേരെന്തായിരുന്നു? പേര് ഉല്ലാസ്നാന കോമളി വിളിക്കുന്നത്. ശരിക്കും പേര് അനിഷാദ്. അനിഷാദ്, ഓക്കെ. എനിക്ക് ചോദിക്കാനുള്ള വളരെ ഷോർട്ടായിട്ട് ചോദിക്കാം. യെസ്, എത്ര രൂപ ഈ സ്ഥാപനത്തിന് വേണ്ടി മുടക്കണം? ഞാൻ അകത്ത് കാണിക്കുന്നില്ല, കാരണം ഞാൻ ടിക്കറ്റ് എടുത്ത് കാണിക്കുന്ന സ്ഥാപനമാണ്. അകത്ത് കയറി വീഡിയോ എടുത്ത് ആളുകളെ കാണിച്ചു കൊടുക്കുന്നില്ല, പക്ഷേ അകത്ത് നല്ലതാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്നു. ഞാൻ കണ്ടു, കൊള്ളാം, നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എത്ര രൂപ ഏകദേശം ഇതിന് മുടക്കായിട്ടുണ്ട്? ഞാൻ ഈ എത്ര രൂപ മുടക്കി എന്നുള്ളതിനേക്കാൾ ആദ്യം എന്താണ് മുടക്കാനുള്ള മോട്ടീവ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം പറയാം. അതായത്, ഞാൻ വർഷങ്ങളായിട്ട് അക്വേറിയം ചെയ്യുന്ന ഒരാളാണ്. കേരളത്തിൽ മറൈൻ അക്വേറിയം ചെയ്യുന്നത് ഞങ്ങളുടെ കമ്പനി മാത്രമാണ്, ഉല്ലാസ് അക്വേറിയം. ഓക്കെ. അപ്പോൾ ഒരു 3 വർഷം മുമ്പ് കൊറോണ കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ ആകെ ബിസിനസ്സൊക്കെ എല്ലാം മോശമായി, ഒരു രക്ഷയില്ല. നമ്മൾക്ക് ലോൺ എടുക്കാനും വീട് വാടക കൊടുക്കാനും ഒന്നുമില്ലാത്തൊരു അവസ്ഥ വന്നപ്പോൾ ഞാനും വൈഫും കൂടി എടുത്തൊരു തീരുമാനമാണ്, നമുക്കൊരു ഷോ തുടങ്ങാം. അങ്ങനെ ഞാനൊരു 10 ലക്ഷം രൂപ ഞങ്ങൾ എസ്റ്റിമേറ്റ് എടുത്ത് തുടങ്ങിയ പരിപാടിയാണ്. 10 ലക്ഷം രൂപയ്ക്ക് ഇവിടെ പകുതി പോലും, കാൽഭാഗം പോലും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് ഞാൻ പലരോടും കടം വാങ്ങിച്ചും, എൻ്റെ വീട് പണിയാൻ വെച്ച FDI ഒക്കെ എടുത്ത് പൊട്ടിച്ചും, വൈഫിൻ്റെ സ്വർണം പണയം വെച്ചും, അവസാനം ഞാൻ ഈ കാറിൻ്റെ RC book പണയം വെച്ച് വരെ 3 ലക്ഷം രൂപ എടുത്ത്. ഞാൻ നേരിട്ട് 2 പേർക്ക് സ്ഥിരം തൊഴിലും, അല്ലാതെ ഇവിടെ വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ നിന്ന് ഫിഷ് കളക്ട് ചെയ്യുന്ന പൈസ ഞാൻ കൊടുക്കാറുണ്ട് ജീവനോടെ. അങ്ങനെ ഈ തീരത്ത് കിട്ടുന്ന മത്സ്യങ്ങളെ സംരക്ഷിച്ചും അവയെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ജനങ്ങൾക്കും കുട്ടികൾക്കൊക്കെ ഒരു എൻ്റർടൈൻമെൻ്റ്. എനിക്ക് ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ളതുകൊണ്ട് ഞാൻ കുറേ ഒരുപാട് വർഷങ്ങളായി ഈ ഫീൽഡിൽ ജോലി ചെയ്യുന്നു ഞാൻ തുടങ്ങിയതാണ്. അത് തുടങ്ങി ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങളിലേക്ക് എത്തിയത്. ഒരു എത്ര മുടക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇപ്പം എല്ലാം കൂടെ ഞാൻ കണക്കൂട്ടി കഴിഞ്ഞൊരു 49-50 ലക്ഷത്തിനടുത്ത്. 50 ലക്ഷം മുടക്കുന്നുണ്ടാവും. 50 ലക്ഷം രൂപ മുടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 10% ഇൻട്രസ്റ്റ് എടുത്താലും വർഷം 5 ലക്ഷം രൂപ പലിശ മാത്രം കൊടുക്കണം അല്ലേ? അപ്പോൾ ഒരു മാസം ഏകദേശം ഒരു ഓവറോൾ കണക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 45,000 രൂപ എടുത്ത് ചേട്ടന് പലിശ ഇനത്തിൽ മാത്രം വേണം, മുതലേ കൊള്ളുന്നില്ല. 1 ലക്ഷം രൂപ ഉണ്ടെങ്കിലേ പലിശ അടക്കം പോകത്തുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞ കണക്ക് ശരിയാണോ? കറക്റ്റാണ്. ഓക്കെ, അടുത്തൊരു കാര്യം, ഒരു ദിവസം ഏകദേശം ചേട്ടന് എത്ര രൂപ ഇതിന് ചിലവ് മാത്രം ഉണ്ടാവും? ചിലവ് 6,500 രൂപ വരും. കാരണം 45,000 രൂപ റെന്റ് കൊടുക്കണം. റെന്റ് ഉണ്ട് ഇതിന് മന്ത്ലി? ഇത് കഴിഞ്ഞിട്ട് റെന്റ് ഉണ്ട്. ആ, മന്ത്ലി റെന്റ് കൊടുക്കണം. വേറെ സ്ഥലമാണ്? വേറെ ആളുടെ സ്ഥലമാണ്, ഞാൻ റെന്റിന് എടുത്തിരിക്കുന്നുണ്ട്. പിന്നെ 2 പേര് പണിക്കാറുണ്ട്, അവർക്ക് 1,000 രൂപ വെച്ച് ഞാൻ ശമ്പളം കൊടുക്കുന്നുണ്ട്. പിന്നെ കറണ്ട് കാശ് ഇലക്ട്രിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ഒരു 27,000 ആണ് വന്നിട്ടുള്ളത് ഇലക്ട്രിസിറ്റി മാസം കൂടുമ്പോൾ. 2 മാസം കൂടുമ്പോൾ. ഓക്കെ, അപ്പോൾ ഏകദേശം 6,500 രൂപ ഒരു ഫിഷിന് തീറ്റ കൊടുക്കാൻ വേണ്ടി ഡെയിലി 300-400 രൂപ ചിലവുണ്ട്. ചിലവുണ്ട്. ഓക്കെ, 6,500 രൂപ ഒരു ദിവസം വേണ്ടി ഓൾമോസ്റ്റ് വരുന്നുണ്ട്. ഞാൻ എത്ര സ്റ്റാഫുണ്ട് ഇവിടെ? 2 സ്റ്റാഫ് സ്ഥിരമുണ്ട്. രണ്ടുപേരുണ്ട്. പല രീതിയിലും സബായിട്ട് ഞാൻ പലരെയും വിളിക്കാറുണ്ട്, വിളിക്കുന്നുണ്ട്. ഓക്കെ, അവർക്കെല്ലാം ഈ നാട്ടിലുള്ള ആളുകൾക്കാണ് ജോലി? എല്ലാവരുടെയും ഈ നാട്ടിലുള്ള ആളുകൾക്ക് ഞാൻ തൊഴിൽ കൊടുക്കുന്നു. തൊഴിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, 6,500 രൂപ ഡെയിലി വേണം. എത്ര പേര് ഏകദേശം കയറുന്നുണ്ടെന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഏകദേശം ഏറ്റവും കൂടുതൽ ആൾ കയറിയത് December 31, January 1, അതായത് ഏകദേശം ഒരു 50 രൂപ വെച്ചിട്ട് എനിക്കൊരു 49,000-49,000 രൂപ കിട്ടി ഒരു ദിവസം. അതാണ് മാക്സിമം കിട്ടിയിട്ടുള്ളൂ. പിന്നെ 5,000, 10,000, 1,500, 2,000. ഇപ്പോൾ 1,500 ഇന്ന് 500 കിട്ടിയിട്ടുള്ളൂ. 500 കിട്ടിയിട്ടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ കിട്ടിയ അന്ന് കിട്ടിയ പൈസ വെച്ചാണ് ബാക്കിയുള്ള ദിവസങ്ങളിൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോഴാണ് 20 രൂപ കുഴിച്ച് ടിക്കറ്റ് എടുക്കുന്ന ആളുകൾ പറയുന്നത്. ഓക്കെ, ഇത്രയും മതി എനിക്ക്, ഇത് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, ഇതൊന്നും അറിയാതെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കാതെ സംരംഭകരെ ഇങ്ങനെ ശല്യം ചെയ്യുന്ന കുറച്ച് ആളുകൾ എന്ത് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ജനങ്ങൾ തീരുമാനിക്കുക. അതിനെതിരെ എങ്ങനെയാണ് സർക്കാർ നടപടിയെടുക്കുക? ഈ സംരംഭകൻ, അവൻ 50 രൂപ ഫിക്സ് ചെയ്തത് പല പല കണക്കൂട്ടിൽ കൂടി കൂട്ടിയിട്ടാണ്.
എങ്കിലും അവൻ പിടിച്ചിരുന്ന് പോകുന്നുണ്ടോ പിടിച്ചു തോന്നുന്നില്ല, അവൻ വലിയ ബെൻസ് കാറൊന്നുമില്ല, സാധാരണ വണ്ടിയൊക്കെ മേടിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ബെൻസ് കാറ് മേടിക്കുന്നത് നമുക്ക് അഭിമാനമല്ല, നമ്മുടെ നാട്ടിലൊരു ബെൻസ് കാറ് ഈ ഒരു സംരംഭം കൊണ്ട് ഓടുന്നുണ്ടെങ്കിൽ അതിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ടാവും? ശരിയല്ലേ? ഞാനിതിൽ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും വിഷമിപ്പിക്കാനോ ഒന്നും എടുത്തിട്ടുള്ളൊരു വീഡിയോ അല്ല, ആരെയും ശല്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല. തിരിച്ചറിവ് എന്ന് പറഞ്ഞൊരു സാധനം, അത് കൊടുക്കാൻ എന്നെക്കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും പറ്റിയാൽ അത് ഉണ്ടാവട്ടെ എന്ന് വിഷയുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാൻ.